നമ്മൾക്കെല്ലാം അവർക്കും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മളൊക്കെ എന്തിനാണ് നമുക്ക് മാത്രം എല്ലാ കഷ്ടതകളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും നമുക്ക് മാത്രം വന്നു ചേരുന്നു എന്നുള്ളൊരു വിഷമം നമുക്കുണ്ടാവും. ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ കഴിവുകളെ എത്രത്തോളം പുറത്തേക്ക് എത്തിക്കാമോ അതൊക്കെ പുറത്തേക്ക് എത്തിക്കുവാൻ ഈ പ്രശ്നങ്ങളും ഈ ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മളെ സഹായിക്കുന്ന കാര്യമാണ്. ഈ പറഞ്ഞ വാചകങ്ങളൊന്നും എൻ്റെതല്ല, APJ അബ്ദുൽ കലാം സാറിൻ്റെ വാചകങ്ങളാണ്. സ്റ്റാർഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, തുടർച്ചയായിട്ട് വീഡിയോകളെ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും മടിക്കരുത്, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കരുത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എടപ്പള്ളിക്കടുത്ത് മഞ്ഞുമൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, എറണാകുളം ജില്ലയിലെ. ഇവിടെയായിട്ട് എനിക്ക് സൈഡിലായിട്ട് ഒരു കൂട്ടം വില്ലകളുണ്ട്. ആ കാണുന്ന വില്ലകളാണത്, ആ വില്ലകളെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഏകദേശം 4 വില്ലകളാണ് ഇവിടെ നിരന്ന് നിൽക്കുന്നത്. അതിനകത്തായിട്ട് 2 സോൾഡ് ഔട്ടാണ്, 2 കൂടി ഇനി വിൽക്കുവാനുള്ളൂ. അപ്പോൾ എല്ലാം ഏകദേശം ഒരേ ഡിസൈനാണ്. അപ്പോൾ അതിനകത്ത് ഒരു വില്ല മാത്രമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക്, മഞ്ഞുമൽ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്കുള്ള ദൂരം പറഞ്ഞാൽ എടപ്പള്ളി ജംഗ്ഷൻ, അതായത് നമ്മുടെ സിഗ്നൽ ലുലുമാളയ്ക്ക് ഇരിക്കുന്ന സിഗ്നലല്ലേ, അവിടേക്കുള്ള ദൂരം പറഞ്ഞു കഴിഞ്ഞാൽ ഏവരും 5 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്ന് അവിടേക്കുള്ള ദൂരം. ഒരു 2.5 കിലോമീറ്ററുമാണ് മാത്രമാണ് ഇവിടെ നിന്ന് കുന്നുംപുറം സിഗ്നലിലേക്ക്, അതായത് അമൃത ഹോസ്പിറ്റലിലേക്ക് തിരിയുന്ന സിഗ്നലിലേക്കുള്ള ദൂരം 2.5 കിലോമീറ്ററാണ്. ഇവിടെ നിന്ന് അമൃതയ്ക്ക് എത്ര ദൂരമുണ്ടെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടും പറഞ്ഞാൽ 4 കിലോമീറ്റർ ഇവിടെ നിന്ന് അമൃതയ്ക്കുണ്ട്. അതേപോലെ തന്നെ ചേരാനല്ലൂർ സിഗ്നൽ പറഞ്ഞാൽ സിപ്പോ നമ്മുടെ കണ്ടെയ്നർ റോഡിലേക്കുള്ള ആ ദൂരം, അല്ലെങ്കിൽ കണ്ടെയ്നർ റോഡ് സിഗ്നലിലേക്ക് ചേരാനല്ലൂർ സിഗ്നലിലേക്കുള്ള ദൂരം പറഞ്ഞാൽ 2.5 കിലോമീറ്റർ മാത്രമാണ്. അതേപോലെ തന്നെ മെട്രോ സ്റ്റേഷൻ, ഏറ്റവും അടുത്ത മെട്രോ സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമില്ലാതെ പറയാം കളമശ്ശേരി മെട്രോ സ്റ്റേഷനാണെന്ന്. 3.5 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്ന് അവിടേക്കുള്ള ദൂരം. അപ്പം ഇവിടെയായിട്ട് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരാനുള്ള വഴി നമുക്ക് നോക്കാം. ഇൻ്റർലോക്ക് കട്ടകളക്കിയിട്ട് ഭംഗിയൊക്കെ വെച്ചിരിക്കുന്ന വഴികളാണ്. ആ കാണുന്ന ടാർ റോഡാണ് കേട്ടോ. അപ്പോൾ ടാർ റോഡ് അവിടെ നിന്ന് നേരെ കയറി കഴിഞ്ഞാൽ ഇത്രയും ദൂരം മാത്രമാണ് ഈ ഒരു വീട്ടിലേക്കുള്ള വഴി വരുന്നത്. അപ്പം ഈ ഒരു പ്രോജക്റ്റിനുള്ളിലേക്ക് ഇവിടെ ഇനി ഏകദേശം ഒരു 3-4 വീടുകൾ കൂടെ ഇതിനകത്ത് ഇനി വരേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിനുള്ളിലേക്ക് വരാനുള്ള ഒരു കവാടമാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു കവാടം. ഇനി നമുക്ക് നേരെ കയറി ഈ ഒരു പ്രോജക്റ്റിനുള്ളിലേക്ക് വരാം. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു സൈഡിലായിട്ട് ഒരു കോമൺ കിണർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു കിണറുണ്ട്. ഈ കിണറാണ് ഇവിടുത്തെ എല്ലാവർക്കും വെള്ളം എത്തിക്കാൻ വേണ്ടിയുള്ളത്. ഇതുകൂടാതെ തന്നെ എല്ലാ വീടുകളിലും KWയുടെ വാട്ടർ കണക്ഷൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കാണുന്ന വീട്, നമുക്ക് ആദ്യത്തെ വീട് തന്നെ നമുക്ക് പരിചയപ്പെടാം. 3.65 സെൻറ്റിനകത്തായിട്ട് 1723 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂമുള്ള ഒരു അടിപൊളി വീടാണ് കേട്ടോ നമുക്കിന്ന് പരിചയപ്പെടാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു 4 വീടുകൾ നിങ്ങൾ നോക്കിയേ, ഒരേ ഡിസൈനാണ്, ഒരേപോലെ തന്നെയാണ് ഈ ഒരു 4 വീടും ഇരിക്കുന്നത്. നല്ല കിടുക്കാച്ചി മഴ വരുന്നുണ്ട്, നല്ല സൂപ്പർ മഴ വരുന്നുണ്ട്. ഏത് നിമിഷവും മഴ താഴേക്ക് പതിക്കാവുന്നതാണ്. അതിനു മുമ്പേ വീഡിയോ എടുത്ത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു വീടിൻ്റെ ഈ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അതിനുമുമ്പായിട്ട് ഇവിടുത്തെ വഴികളൊക്കെ നോക്കി, അത്യാവശ്യം നല്ല വീതിയേറിയ വഴികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഈ ഒരു വില്ലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആളുകൾക്ക് പോകാനായിട്ട് നല്ല വീതിയേറിയ വഴി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല അല്ല കേട്ടോ. അതായത് നമ്മൾ പറയാൻ കോമൺ അമിനിറ്റീസ് ഒക്കെ ഒന്നും ഉള്ള സാധനങ്ങളല്ല, ഇൻഡിവിജ്വലായിട്ടുള്ള വീടുകളായിട്ടാണ് ഇവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മതിലൊക്കെ നോക്കാം. മതിലൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ആ ഒരു മതിലിനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു നാച്ചുറൽ, അതായത് നമ്മുടെ നോർമൽ ഇഷ്ടികയുടെ ഡിസൈൻ വരുന്നതിലൊരു ടെക്സ്ചർ വർക്ക് അതിനകത്ത് കൊടുത്തേക്കുന്നതാണ്. അതുമാത്രമാണ് ഈ ഒരു മതിലിൽ എടുത്തു പറയത്തക്ക ഒരു ഡിസൈനായിട്ട് നമുക്ക് കാണാനുള്ളത്. പിന്നെ ഇവിടെയായിട്ട് ഈ ഒരു വീടിൻ്റെ മുൻവശത്തെ ഗേറ്റിൻ്റെ കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റെയിൻ ജിയുടെ സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ് ഈ ഒരു ഗേറ്റിൻ്റെ ഫ്രെയിം തീർത്തിരിക്കുന്നത്. ഹൈ പ്രഷർ ലാമിനേറ്റഡ് ഷീറ്റ്സ് വെച്ചിട്ടാണ് ഈ ഒരു ഗേറ്റിൻ്റെ ഈ ഒരു ഡിസൈനായി, ഈ ഒരു വുഡിൻ്റെ ആ ഒരു ഡിസൈനായി നൽകിയിരിക്കുന്നത്. ഒരു ഗേറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു പോർഷൻ നമുക്ക് പുറത്തേക്ക് തുറക്കാവുന്നതും ബാക്കി പോർഷൻ സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്നതും. നോർമൽ സ്ലൈഡിങ് മാത്രമേ അല്ല, സ്ലൈഡിങ് എല്ലാം പുറത്തേക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ വീടിനുള്ളിലേക്കോ അല്ല ഗേറ്റിനുള്ളിലേക്കോ അല്ല സ്ലൈഡിങ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം സ്ഥലത്തെ ലാഭിക്കുവാൻ വേണ്ടിയിട്ട് അത് പുറത്തേക്ക് നൽകിയിരിക്കുന്നു. പുറത്തേക്ക് നൽകിയിരിക്കുന്നതുകൊണ്ടാണ് പുറത്തെ സ്പേസ് ഒന്നും നഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡിസൈനെ നോക്കാം. ആ പക്ക ഒരു ബോക്സ് ടൈപ്പായിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. പിന്നെ മുകളിലത്തെ പാരപ്പറ്റിൽ നമ്മളിപ്പോൾ സാധാരണയായി കണ്ടുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ, ആ ഒരു എ ഷേപ്പിലുള്ള ഒരു ഡിസൈൻ അവിടെ മുകളിൽ നൽകിയിട്ടുണ്ട്. അതിനകത്ത് ഷിംഗിൾസും മറ്റും ഒക്കെ നൽകിയിരിക്കുന്നു. പിന്നെ മെയിനായിട്ടും വൈറ്റ് കളറാണ് ആ ഒരു കളർ തീം വരുന്നത്. പിന്നെ അതിനകത്ത് ധാരാളം ടെക്സ്ചർ വർക്ക് ചെയ്തേക്കുന്നതാണ്. പിന്നെ ക്ലാഡിംഗ് സ്റ്റോൺസിൻ്റെ വർക്ക് നമുക്ക് കാണാൻ പറ്റും.
അതേപോലെ തന്നെ എൽ ഇ ഡി ലൈറ്റ്സിൻ്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ധാരാളം എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ട്യൂബ് ലൈറ്റുകൾ കൊടുത്തേക്കുന്നതാണ്. മുകളിലായിട്ട് സിമെൻറ്റ് ടെക്സ്ചർ വർക്കും മറ്റുമൊക്കെ ഏറ്റവും മുകൾ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ധാരാളം ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ മുൻവശത്തെ ഒരുങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വീടിൻ്റെ എലിവേഷൻ നോക്കിയാൽ എത്രത്തോളം മനോഹരമായിരിക്കുന്നു എന്നുള്ള കാര്യം. ഇനി നമുക്ക് നേരെ ഈ ഒരു വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറി വരാം. ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ താന്തൂർ സ്റ്റോൺസ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടഭാഗങ്ങളായിട്ടെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇവിടെ നൽകിയിരിക്കുകയും ചെയ്യുന്നു. അപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ അതും ചെയ്തിരിക്കുന്നു. നേരെ വരുന്നത് ഈ ഒരു വീടിൻ്റെ കാർ പോർച്ചിലേക്കാണ്. അത്യാവശ്യം ഒരു വലിയ വാഹനം സുഖമായിട്ട് ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാർ പോർച്ച്, ഒരു സെഡാൻ വാഹനമോ ഒരു എസ് യു വി വാഹനമൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു സ്പേസ് ഈ ഒരു കവേർഡ് കാർ പോർച്ചിന് കിട്ടുന്നുണ്ട്. അതുമല്ല ഗേറ്റ് എല്ലാം പുറത്തേക്ക് തുറക്കുന്നതും സ്ലൈഡിങ് ഗേറ്റ് ആയതുകൊണ്ട് തന്നെ സുഖമായിട്ട് വാഹനം ഉള്ളിലേക്ക് കയറ്റാനും ഇറക്കുവാനും നമുക്ക് ഈ ഒരു വീടിൻ്റെ ഈ ഒരു കാർ പോർച്ചിലേക്ക് സാധിക്കുന്നതാണ്. സാധാരണഗതിയിൽ നമ്മൾ കാണാറുണ്ട് കാർ പോർച്ചിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കാം തൂങ്ങി വരുന്നത്. ആ ഒരു പില്ലർ വരുമ്പോൾ തന്നെ, അല്ലെ ഇവിടെ ആയിട്ടായിരിക്കും കൃത്യമായിട്ട് വരിക, ആ ഒരു പില്ലർ വരുമ്പോൾ തന്നെ വാഹനങ്ങൾ കയറ്റി ഇറക്കുവാനൊക്കെ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടാം. പക്ഷേ ഇവിടെ അങ്ങനെ ആ ഒരു പില്ലറിനെ നല്ല ഉള്ളിലേക്ക് കയറ്റിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നുണ്ട്. പിന്നെ അതിനകത്തും ചെറിയൊരു ടെക്സ്ചർ വർക്കും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് നോക്കിയാൽ ഇലക്ട്രിക് വാഹനങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യാനുള്ള പോയിന്റും സംവിധാനങ്ങളും എല്ലാം ഇവിടെ തന്നെ നൽകിയിരിക്കുകയും ചെയ്യുന്നു. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് തിരിയാം. ഇവിടെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു വാഹനം നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്പേസ് ചുരുക്കം പറഞ്ഞാൽ രണ്ട് വാഹനങ്ങൾ നമുക്കിവിടെ യഥേഷ്ടം പാർക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്പേസ് എന്തായാലും ഈ വീടിനകത്ത് നമുക്ക് നൽകുന്നുണ്ട്. ഇനി ഇവിടെ വെള്ളത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കിണറുവെള്ളമാണ് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അതുകൂടാതെ തന്നെ കെ ഡബ്ല്യുടെ വാട്ടർ കണക്ഷൻ ഉണ്ട്. ആ വാട്ടർ കണക്ഷൻ ഉണ്ടെങ്കിൽ അതിന് വേണ്ടി ഒരു 1500 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വാട്ടർ ടാങ്ക് ഇവിടെ ഉണ്ട്. ഇനി അതിൻ്റെ കണക്ഷൻസും മറ്റുമെല്ലാം ഇവിടെ വന്ന് നിൽക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ വാഹനം പാർക്ക് ചെയ്യേണ്ട, ഒറ്റ വാഹനം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് നല്ലൊരു ഗാർഡൻ ഏരിയ ഒരുക്കിയെടുക്കാൻ പറ്റും. അതിനുള്ള സ്പേസ് എന്തായാലും ഈ ഒരു ഭാഗത്തിന് ഇത്രയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഇതുകൂടാതെ ഏറ്റവും അപ്പുറത്തെ സൈഡിലേക്ക് അവിടെ ആയിട്ട് ഒരു അലങ്കാര ചെടിയും മറ്റും ഒരു അലങ്കാര വൃക്ഷം, എനിക്കൊന്ന് പനയുടെ തന്നെ ഒരു അലങ്കാര വൃക്ഷം അവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതും നല്ല രസമായിരിക്കുന്നു. ഇനി ഈ ഒരു വീടിൻ്റെ മറ്റൊരു കാര്യം പറഞ്ഞാൽ വീട് ഫേസ് ചെയ്തിരിക്കുന്നത് സൗത്ത് ഡയറക്ഷനിലേക്കാണ് ഈ ഒരു വീട് ഫേസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ മെയിൻ ഡോർ ഫേസ് ചെയ്യുന്നത് ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ് മെയിൻ ഡോർ ഫേസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഈ ഒരു ഗേറ്റിൻ്റെ മതിലിൻ്റെ തൂണിൻ്റെ മുകളിലായിട്ടൊക്കെ എൽ ഇ ഡി ലൈറ്റുകളും മറ്റുമൊക്കെ അവിടെയും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സിറ്റ് ഔട്ടിലേക്ക് കയറാം. സാധാരണഗതിയിൽ കാണുന്ന സിറ്റ് ഔട്ടുകൾ പോലെയല്ല ഇവിടുത്തെ ഒരു സിറ്റ് ഔട്ട്, ചെറിയൊരു വ്യത്യാസം നൽകിയിരിക്കുന്നു. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഈ ഒരു സിറ്റ് ഔട്ട് ഒരു എൽ ഷേപ്പിലാണ് സിറ്റ് ഔട്ട്. നല്ല സ്ഥല സൗകര്യം സിറ്റ് ഔട്ടിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിന് മൊത്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന. വലിയ കസേരകൾ നമുക്കിടാം, 3-4 കസേരകൾ ഇടാനുള്ള ഒരു സ്പേസ് എന്തായാലും ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു തൂണിലും ആ കാണുന്ന ആ ഒരു തൂണിലും ആ ഒരു ടെക്സ്ചർ വർക്ക് മാത്രമായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞ സിറ്റ് ഔട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ് ഈ ഒരു വീടിന് നമുക്ക് ലഭ്യമാകുക. ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ മെയിൻ ഡോറിലേക്ക് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ഈ ഒരു വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ സ്ഥാനം വരുന്നത്. അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ സ്ഥാനം. ഇവിടെ തടികളുടെ കാര്യം പറഞ്ഞാൽ മഹാഗണിയുണ്ട്, അതേപോലെ തന്നെ ഇരുമുള്ളുണ്ട്. ഈ വർണ്ണ മരങ്ങളാണ് ഇവിടെ തടികൾക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. മെയിൻ ഡോറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഇവിടെ 2 ട്രാൻസ്പെറൻറ്റ് ഗ്ലാസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡയമണ്ട് കട്ട് ഫിനിഷ് വരുന്ന തരത്തിലുള്ള ഗ്ലാസുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ തന്നെ ഈ ഒരു വുഡിൻ്റെ ഡിസൈൻ വർക്കുമൊക്കെ നന്നായിട്ടിരിക്കുന്നു, നല്ല ഭംഗിയുള്ള ഡിസൈൻ വർക്ക്. അതേപോലെ തന്നെ കട്ടിലകൾക്ക് വുഡ് പാനൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വീതിയേറെ കട്ടിലകൾ അതേപടി നൽകിയിരിക്കുകയല്ല, വുഡ് പാനൽസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നല്ല ഭംഗിയുള്ള ഒരു ഡോർ ഹാൻഡിലും നൽകിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് വരും. അപ്പോൾ നമ്മൾ മെയിൻ ഡോർ തുറന്നാൽ നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറാം. മെയിൻ ഡോർ തുറന്ന് നേരെ കയറി വരുന്ന ഈ വീടിൻ്റെ ഫോമൽ ലിവിംഗ് ഏരിയ അല്ലെങ്കിൽ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് മെയിൻ ഡോർ തുറക്കുമ്പോഴേ കാണുന്നത് ഈ ഒരു ഡിസൈനാണ്. സാധാരണഗതിയിൽ സീലിംഗിനും മറ്റുമൊക്കെ ചെയ്യുന്ന മാതിരി ഒരു ഡിസൈൻ വർക്ക് ഇവിടെയും ചെയ്തേ കാണാം. അതും ജിപ്സം ആ ഒരു വർക്ക് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അതിനകത്തും എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തത് ഈ സംഭവമാണ് കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത്. അതിനുശേഷം നമുക്ക് നേരെ ഇപ്പുറത്തേക്ക് നോക്കാം. നോട്ടം ഇവിടേക്ക് എത്തുമ്പോൾ ഒരു വലിയ ഭംഗിയേറിയ ഒരു ടി വി യൂണിറ്റ് ഏരിയ സജ്ജമാക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം എം ഡി എഫിലാണ് ഈ ഒരു കാര്യങ്ങൾ ഇത്രയും ചെയ്തിരിക്കുന്നത്. നോക്കി എന്ത് ഭംഗിയായിട്ടും സ്ഥല സൗകര്യത്തെ മാക്സിമം പ്രയോജനപ്പെടുത്തിയുമായിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റ് ഏരിയ സെറ്റാക്കിയിരിക്കുന്നത്. നോക്കി അത്യാവശ്യം എൽ ഇ ഡി ലൈറ്റുകളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിരിക്കുന്നു. മുകളിലായിട്ടും ഒക്കെ നമുക്ക് സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് ധാരാളം ചെയ്തേക്കുന്ന കാണാം. വശങ്ങളായിട്ട് ഗ്ലാസ് ഡോറുകളുള്ള സ്റ്റോറേജ് സ്പേസും നമുക്ക് കാണുവാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്ന വാൾ സ്റ്റിക്കർ വർക്ക്, അതൊരു വാൾ സ്റ്റിക്കർ വർക്കാണ്, ടെക്സ്ചർ വർക്കല്ല, അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു വാൾ സ്റ്റിക്കർ വർക്ക് അവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. പിന്നെ അടിയിലോട്ട് നമുക്ക് നോക്കാം. താഴ്ഭാഗത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കിട്ടുന്നുണ്ട്. ടി വിയുടെ മറ്റു ഉപകരണങ്ങളൊക്കെ വെക്കുവാനുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസ് അവിടെ നമുക്ക് കിട്ടുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ടി വി യൂണിനോട് ചേർന്നുകൊണ്ട് ഇവിടെയായിട്ടാണ് ഡി ബി ബോക്സിൻ്റെ സ്ഥാനം വരുന്നത്. ഈ ഒരു ഡി ബി ബോക്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 3-phase കണക്ഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ വെസ്റ്റേൺ
വെസ്റ്റേണിന്റെയാണ് ബ്രേക്കേഴ്സും മറ്റുമൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. വയറിങ്ങും സ്വിച്ചുകളും എല്ലാം വെസ്റ്റേണിന്റെ തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെ മൂന്ന് പാളികളുടെ ജനാല കാണാം. അതേപോലെ തന്നെ സിറ്റ് ഔട്ടിന്റെ അപ്പുറത്തെ വശത്തേക്ക് തുറക്കുന്ന മൂന്ന് പാളികളുടെ ജനാല നമുക്കിവിടെ കാണാം. ഇത് ഫ്രഞ്ച് വിൻഡോസ് ആണ്, അടിവശം എയർ പാസേജിന് വേണ്ടി ഓപ്പൺ അല്ല. അപ്പോൾ ആ ഒരു ഡിസൈൻ ആണ് ഈ ഒരു ജനാലകൾക്ക് വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു കോർണർ സെറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ആറോളം പേർക്ക് ഇരിക്കാവുന്ന തരത്തിലുള്ള ഒരു കോർണർ സെറ്റ് നമുക്ക് വിടാം. അതിനുള്ള ഒരു സ്പേസ് ഉണ്ട്, നല്ല സ്ഥല സൗകര്യമുണ്ട് ഇവിടെ ആയിട്ട്. ഇനി ഇവിടെ ആയിട്ട് സെൻട്രലായിട്ടൊരു ടീപ്പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് അല്ലെ ഫോമൽ ലിവിംഗ് ഏരിയ നമുക്ക് ഭംഗിയാക്കി എടുക്കുവാനായിട്ട് പറ്റും. ഇനി നമുക്ക് നേരെ സീലിംഗിലേക്ക് നോക്കാം. അപ്പോൾ സീലിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കാണുന്ന സീലിംഗിലേക്ക് ഒരു ചെറിയ വ്യത്യാസം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ഇവിടെ നൽകിയിരിക്കുന്നതാണ്. അപ്പോൾ മുകളിലായിട്ട് ആ ഒരു ബ്ലാക്ക് ഡിസൈൻ നമ്മൾ കാണുന്ന എല്ലാം പി വി സി ബോർഡിൽ സി എൻ സി കട്ടിങ് ഡിസൈൻ ചെയ്ത അതിനകത്ത് പെയിൻറ്റ് ആ ഒരു ബ്ലാക്ക് കളർ കൊടുത്തേക്കുണ്ടോ, അത് തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് ആ ഒരു ബ്ലാക്കും വൈറ്റും കൂടെ വരുന്ന ഒരു കളർ കോമ്പിനേഷനിൽ ആ ഒരു വർക്ക് ചെയ്തേക്കുന്നത്. ഒത്ത നടുക്കായിട്ട് ലൂക്കറിൻ്റെ ഒരു മൂന്ന് ലീഫിൻ്റെ ഫാനും നൽകിയിരിക്കുന്നു. അപ്പോൾ വശങ്ങളിലായിട്ട് ലൈറ്റുകളുടെയും മറ്റു കാര്യം നോക്കിയാൽ വാം കളർ ടോണുള്ള എൽ ഇ ഡി ലൈറ്റ്സും മിൽക്കി വൈറ്റ് നിറത്തിലുള്ള സ്പോട്ട് ലൈറ്റുകളും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നു. എല്ലാം നല്ല ഭംഗിയിലായിട്ടാണ് ആ ഒരു സീലിംഗ് വർക്കിനെ ചെയ്തേക്കുന്നത്. ഇനി ഫ്ലോറിങ്ങിൻ്റെ ടൈലുകളിലേക്ക് നോക്കിയാൽ വൈറ്റ് കളറിലുള്ള ടൈലുകൾ തന്നെ കൊടുത്തിരിക്കുന്നു. അത് ബോക്സ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു ടൈലിനെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസൈനുള്ള വെട്രിഫൈഡ് ടൈൽസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ഫോമൽ ലിവിംഗ് ഏരിയ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ള ഒരു ഫോമൽ ലിവിംഗ് ഏരിയ ആണ് നമുക്ക് ഈ ഒരു വീടിന് ലഭിക്കുക. ഇനി നമ്മൾ ഇവിടെ ഇന്ന് നേരെ ഡൈനിങ് ഏരിയയിലേക്കാണ് മാറേണ്ടത്. അപ്പോൾ ഡൈനിങ് ഏരിയയിലേക്ക് മാറേണ്ട ഈ ഒരു ഭാഗം നോക്കിയാൽ ഡൈനിങ് ഏരിയയ്ക്ക് മാറാനുള്ള ഒരു പാർട്ടീഷൻ സ്പേസ് ആണ്. അവിടെയും നമുക്ക് കാണാം പി വി സി ബോർഡ് കൊണ്ടിട്ടാണ് ഇത് മൊത്തം ചെയ്തേക്കുന്നത്. അതിനകത്തും സി എൻ സി കട്ടിങ് വരുന്ന ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് പി വി സി ബോർഡിൽ. അതും നല്ല ഭംഗിയുള്ള ഡിസൈൻ വർക്ക് തന്നെ കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു പാർട്ടീഷൻ ഏരിയയിൽ ഇവിടെയായിട്ട് നോക്കിയും നമ്മൾ പണ്ട് കാലത്ത് റെയിൽവേ സ്റ്റേഷനുകളിലും പണ്ട് കാലത്ത് അല്ലെങ്കിലുള്ള സ്ഥലങ്ങളിലുമൊക്കെ നമ്മൾ കാണാറുണ്ട് ഹാങ് ചെയ്തിട്ടേക്കുന്ന ക്ലോക്ക് നോക്കി. അങ്ങനെ ഒരു ക്ലോക്കിനെ ഇവിടെ നൽകിയിരിക്കുന്നു. അത് തീർച്ചയായിട്ടും കുറച്ചുകൂടെ മനോഹാരിത കൂട്ടുന്നുണ്ട് ഈ ഒരു വീടിൻ്റെ ഉൾവശത്തെ മറ്റു കാഴ്ചകൾക്ക്. അപ്പോൾ നല്ല രസമുണ്ട് ആ ഒരു ക്ലോക്ക് ഇട്ടേക്ക് കാണാനായിട്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ ഈ ഒരു പാർട്ടീഷൻ ഏരിയയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് എൽ ഇ ഡി ലൈറ്റുകൾ യഥേഷ്ടം ധാരാളം ഫിറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് നേരെ ഈ ഒരു വീടിൻ്റെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. നല്ല സ്പീഷ്യസായ ഡൈനിങ് ഏരിയ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഏകദേശം ആറോളം പേർക്ക് ഇരുന്ന് ആഹാരം കഴിക്കാവുന്ന നല്ലൊരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസ് ഈ ഒരു ഡൈനിങ് ഏരിയയ്ക്ക് നമുക്ക് ലഭിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് മൂന്ന് പാളികളുടെ ജനാല കൊടുത്തിരിക്കുന്നു. ഇതുവഴിയായിട്ട് സ്റ്റെയർ കടന്നു പോകുന്നത് നമുക്ക് കാണാം. സ്റ്റെയറിൻ്റെ അടിഭാഗത്തേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതെല്ലാം എം ഡി എഫിലാണ് ഈ ഒരു വർക്കെല്ലാം ചെയ്തിരിക്കുന്നത്. ഇൻവെർട്ടർ വെക്കാനുള്ള ഒരു സ്പേസ് ഇതിനടിഭാഗത്തായിട്ട് ഇവിടെയായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് കൂടാതെ തന്നെ ദേ ഇവിടെയായിട്ട് ഒരു ചെറിയൊരു ക്രോക്കറി ഷെൽഫിനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഈ ഒരു സ്റ്റെയറിന് അടിഭാഗത്തായിട്ടും. അത് ഗ്ലാസ് വെച്ചുള്ള ഡോറുകളും മറ്റുമൊക്കെയാണ് കൊടുത്തേക്കുന്നത്. താഴ്ഭാഗത്തും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഒരു ഇഞ്ച് സ്ഥലത്തെ പോലും വെറുതെ വേസ്റ്റ് ആക്കി കളഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഇവിടെ എടുത്ത് പറയട്ടെ. ഇനി ഈ ഒരു സ്റ്റെയർ തുടങ്ങുന്ന ഈ ഒരു ഭാഗത്തായിട്ട് അവിടെ കാർ പോർച്ചിലേക്ക് തുറക്കുന്ന മൂന്ന് ജനാലകൾ ഈ ഒരു പടികളുടെ പിൻവശത്തായിട്ടുള്ളത് നമുക്ക് കാണുവാനായിട്ട് പറ്റും. ഇനി നമുക്ക് നേരെ വാഷ് ഏരിയയിലേക്ക് പോകാം. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ കൊടുത്തേക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് ടോപ്പിൽ കൊടുത്തേക്കുന്നത്. സിംബോളുടെ ഒരു ചതുരാകൃതി വാഷ് ബേസൺ നൽകിയിരിക്കുന്നു. മുകളിലായിട്ട് നോക്കി ഇവിടെയായിട്ട് വാഷ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ട് അതിനകത്തായിട്ട് വൃത്താകൃതിയിലുള്ള മിറർ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ്, ആ ഹാങ്ങിങ് ലൈറ്റിന്റെ പ്രതിബിംബം ആ ഒരു കണ്ണാടിയിൽ തട്ടി തിരിച്ചു വരുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ സൈഡിലായിട്ടൊക്കെ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിരിക്കുന്നു. പിന്നെ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പോയിൽ ഇവിടെയും ടൈലുകൾ ഒട്ടിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു. താഴ്ഭാഗത്തേക്ക് നോക്കാം, അവിടെയും നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നു. ഈ ഭാഗം ഇത്രയും പി വി സി ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മറ്റൊന്നുമല്ല വെള്ളം വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അവിടെയെല്ലാം പി വി സി ബോർഡിനെ അവർ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിനുശേഷം ഇപ്പുറത്തെ സൈഡിലേക്ക് മാറാം. ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളൊരു കിച്ചൺ ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പോൾ നമ്മൾ കാണാറുള്ള പോലെ സെർവിങ് കൗണ്ടേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിന് താഴത്തായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തേക്ക് നമുക്ക് കാണാം. ഡ്രോ സ്പേസുകളും മറ്റുമൊക്കെ ഇവിടെ ആവശ്യത്തിന് കൊടുത്തേക്ക് നമുക്ക് കാണാം. അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഹൈബ്രിഡായിട്ട് ഷെൽഫും കൊടുത്തിരിക്കുന്നു. ക്രോക്കറി ഐറ്റംസ് കൂടുതൽ ഇവിടെയും നമുക്ക് വെക്കുവാനായിട്ട് പറ്റും. അതിൻ്റെ മുകൾഭാഗങ്ങളിലും എല്ലാം സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണുവാനായിട്ട് പറ്റും. അപ്പോൾ നല്ലൊരു ഭാഗം ഇവിടെ ആയിട്ട് ചെയ്തു വെച്ചേക്കുന്നതാണ്. പിന്നെ ഇവിടെ ഈ ഒരു ഡിസൈൻ ഒരു മരത്തിലെ കിളികളും മറ്റുമൊക്കെ ഇരിക്കുന്ന ഒരു ഡിസൈൻ. ഇത് എനിക്ക് തോന്നുന്നു ബ്രാസ് ആണോ ഇരുമ്പാണെന്ന് അറിയത്തില്ല, പക്ഷെ സംഗതി നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു സാധനം ഇവിടെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇനി ഇവിടുത്തെ ഫ്ലോറിൻ്റെ ടൈലുകൾ നോക്കാം. നമ്മൾ നേരത്തെ കണ്ട ഒരു ഫോമൽ ലിവിംഗ് ഏരിയയിൽ കണ്ട സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. ഇനി ഇവിടുത്തെ സീലിംഗ് വർക്ക് നോക്കി, വളരെ സിമ്പിളായിട്ടാണ് ഇവിടുത്തെ സീലിങ്ങിനെ കൊടുത്തേക്കുന്നത്. വളരെ വളരെ സിമ്പിളായിട്ടാണ്, നമ്മൾ നേരത്തെ കണ്ട പോലെ അത്രയും വലിയ വർക്കൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള സീലിംഗ് വർക്ക്
ക്ലർക്കാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ലൂക്കറിന്റെ മൂന്ന് ലീഫിന്റെ ഒരു ഫാനാണ് ഒത്ത നടുക്കായിട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെ വാം കളറിലുള്ള ലൈറ്റുകളും മിൽക്കി വൈറ്റ് നിറത്തിലുള്ള ലൈറ്റുകളും വെച്ചിട്ടാണ് ആ ഒരു സീലിംഗ് വർക്കിനെയും ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് നേരെ അടുക്കളയിലേക്ക് മാറാം. അപ്പോൾ ഇവിടെയാണ് അടുക്കളയുടെ സ്ഥാനം. അപ്പോൾ ആ ഒരു ഓപ്പൺ കിച്ചണിനുള്ളിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നോക്കി ആ ഒരു സ്ഥാനത്തായിട്ട് നോക്കി അവിടെയും സി എൻ സി കട്ടിങ്ങിൻ്റെ ഡിസൈൻ വർക്കും മറ്റുമൊക്കെ അവിടെയും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അവിടെയും ആ ഒരു സി എൻ സി കട്ടിങ് വർക്കും മറ്റുമൊക്കെ കൊടുത്തിരിക്കുന്നു. അതിനകത്തും വാം കളറിലുള്ള ലൈറ്റുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അടുക്കളയ്ക്ക് ഉള്ളിലേക്ക് നോക്കിയേ, നല്ല സ്പേഷ്യസായ അടുക്കള, അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ള അടുക്കളയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അടുക്കളയുടെ കാര്യം പറഞ്ഞാൽ ഒരു മൂന്ന് പേർക്കൊക്കെ നന്നായിട്ട് നിന്ന് പെരുമാറുവാനുള്ള വലുപ്പം എന്തായാലും അടുക്കളയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഫുള്ള് കബോർഡ് വർക്കുകളൊക്കെ ഫുള്ളും പണികൾ തീർത്തിരിക്കുന്നു. അപ്പോൾ അടുക്കളയുടെ ടോപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ എൽ ഷേപ്പിലാണ് ഈ ഒരു ടോപ്പിനെ കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റാണ് ടോപ്പിന് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഉയരം ഈ ഒരു ടോപ്പിന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് മൂന്ന് പാളികളുടെ ജനാല കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ടാണ് ഇലക്ട്രിക് ചിമ്മിനി വരാനുള്ളത്, ഇവിടെയായിട്ടാണ് സ്റ്റൗ വരാനുള്ളത്. അപ്പോൾ അതിൻ്റെ വശങ്ങളായിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് നോക്കാം. എല്ലായിടത്തും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് ഹൈഡ്രോളിക് സ്ട്രക്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എൽ ഇ ഡി ലൈറ്റ്സ് ഇവിടെ കൊടുത്തേക്കും നമുക്ക് കാണാം. എല്ലാം വാം കളറിലുള്ള എൽ ഇ ഡി ലൈറ്റ്സ് ആണ് കേട്ടോ. അതേപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു പാർട്ടീഷൻ ഏരിയയുടെ നമ്മൾ മറുഭാഗത്തായിട്ട് നമ്മൾ കണ്ടിരുന്നു, അവിടെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട് എന്നുള്ളത് തന്നെ. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു വശങ്ങളിൽ മാത്രമാണ് സ്റ്റോറേജ് സ്പേസിന് കൊടുക്കാറ്. ഇത് രണ്ട് വശങ്ങളും, അപ്പുറത്തെ സൈഡിലും സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്, ഇപ്പുറത്തെ സൈഡിലും നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെ, മാക്സിമം സ്ഥലത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താം. പിന്നെ ഈ കൊടുത്തേക്കുന്ന ഹാങ്ങിങ് ലൈറ്റ്സ്, അത് നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. പുറത്ത് മഴ നല്ല തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ അടുക്കള മുറ്റത്തേക്ക് ഇറക്കുമോ എന്ന് തന്നെ അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ഇവിടെ താഴ്ഭാഗത്തേക്ക് നമുക്ക് നോക്കാം. ഇവിടെയായിട്ടൊക്കെ സ്റ്റോറേജ് സ്പേസൊക്കെ ഇവിടെയായിട്ട് ധാരാളം കൂടുതലേക്ക് നമുക്ക് കാണാം. ഡ്രോ സിസ്റ്റംസും മറ്റുമെല്ലാം നൽകിയിരിക്കുന്നു. എല്ലാം മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആ മറ്റു കാര്യങ്ങളെല്ലാം സജ്ജമാക്കിയിട്ടുള്ളത്. പിന്നെ ഇവിടെയായിട്ട് നോക്കാം, ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് അല്ല, എല്ലാം ക്ലോസ്ഡ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു ലൈറ്റ് ഇവിടെ നൽകിയിരിക്കുന്നത് തന്നെ ഉള്ളിലേക്ക് കൂടെ വെട്ടം നമുക്ക് കിട്ടും കേട്ടോ. സാധനം ഇരിക്കുന്നത് എന്താണെന്നുള്ള കാര്യം കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഈ ഒരു ഭാഗത്ത് ലൈറ്റുകൾ നൽകിയിരിക്കുന്നത് തന്നെ. പിന്നെ ഇവിടെയൊക്കെ നോക്കാം, അത്യാവശ്യം സ്വിച്ച് പോയിന്റുകളൊക്കെ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. മിക്സർ, ഗ്രൈൻഡർ, മറ്റു സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഇവിടെയായിട്ട് എല്ലാ പോയിന്റ്സും നമുക്കിവിടെ നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ടാണ് സിങ്കിൻ്റെ സ്ഥാനം, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ് ആ ഒരു സിങ്ക് കൊടുത്തേക്കുന്നത്. അതിനകത്ത് രണ്ട് ടാപ്പുകളും കൊടുത്തിരിക്കുന്നു. അതിനൊരു ബ്ലാക്ക് കളർ, നല്ല രസമുണ്ട് കേട്ടോ, ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സാധനമാണിത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം തന്നെ ഈ ഒരു വീട്ടിൽ അടുക്കളയ്ക്ക് കിട്ടുന്നുണ്ട്. ഇനി ഫ്രിഡ്ജ് വെക്കാനുള്ളൊരു സ്പേസും അടുക്കളയുടെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഈ കാണുന്ന ഭിത്തിയിൽ ഇതാ, ഇവിടെയായിട്ടാണ് ഫ്രിഡ്ജിനുള്ള ആ ഒരു പോയിന്റ് കൊടുത്തേക്കുന്നത്. അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു പാസേജ് ആണ്. അത് ഈ വീടിൻ്റെ അടുക്കളയ്ക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഈ ഒരു പാസേജാണ്. ഈ ഒരു പാസേജിന് നടുവിലായിട്ടായിരിക്കും ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ് വരിക. അപ്പം കൃത്യമായിട്ടും ഫ്രിഡ്ജ് ഇവിടെയായിട്ടിരിക്കും. തീർച്ചയായിട്ടും ആ ഒരു പാസേജിൽ ആ ഒരു ഫ്രിഡ്ജിനെ കടന്ന് വേണം നമ്മൾ അങ്ങനെ കവറായിട്ട് പോകാൻ. അങ്ങനെയുള്ളൊരു സ്പേസാണ് ആ ഒരു ഫ്രിഡ്ജ് വെക്കാനായിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി ഇവിടുത്തെ ഈ ഡോർ തുറന്നുകൊണ്ട് നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത്യാവശ്യം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഴ നമ്മളെ ഒരു കാരണവശാലും ജീവിക്കാൻ അനുവദിക്കത്തില്ല. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഇത്രയും സ്ഥലം എന്തായാലും കാണിക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അത്യാവശ്യം ഒരു മുറ്റം നമുക്ക് കിട്ടുന്നുണ്ട്, ഒരു അടുക്കള മുറ്റം നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ചെറിയ മെറ്റൽ പീസുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ സെപ്റ്റിക് ടാങ്ക്, വേസ്റ്റ് വെള്ളത്തിനുള്ള ടാങ്ക്, മറ്റ് സംവിധാനങ്ങളെല്ലാം, ടാങ്കുകളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അത്യാവശ്യം നമുക്കൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കാനുള്ള ഒരു സ്പേസ് എന്തായാലും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി മറു സൈഡിലേക്ക് നോക്കാം, അവിടെയായിട്ടും നമുക്ക് അത്യാവശ്യം സ്പേസ് കിട്ടുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നല്ലൊരു വർക്ക് ഏരിയ സ്പേസ് കൂടെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ പോയിന്റും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളവിടെ സിങ്ക്, നമുക്കൊരു സിങ്കും കൂടെ വെക്കണമെന്നുണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് വെച്ചെടുക്കാൻ പറ്റും. അതിനെന്തായാലും ഉള്ളൊരു സ്പേസ് എന്തായാലും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്യാവശ്യം ചെറിയൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു വീട് നിങ്ങളാണ് വാങ്ങിക്കാൻ പോകുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കാണ് ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടത്, വാങ്ങിക്കാൻ പോകുന്നത് എന്ന് പറയും. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യം മറക്കരുത്, ചെറിയൊരു പച്ചക്കറി തോട്ടമെങ്കിലും ഉണ്ടാകാം, ഇതൊരു റിക്വസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂമുകളിലേക്ക് പോകാം. മൊത്തം ഈ വീട്ടിലുള്ളത് മൂന്ന് ബെഡ്റൂമുകളാണ്. അതിനകത്ത് ഒരു ബെഡ്റൂമിനെ താഴെത്തും, ബാക്കി രണ്ട് ബെഡ്റൂമുകൾ മുകളിലത്തെ നിലയിലുമായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടെയായിട്ട് നമ്മുടെ ഈ ഒരു വാഷ് ഏരിയയോട് ചേർന്നുകൊണ്ട് ഈ കാണുന്ന ഡോർ തുറന്ന് നമുക്ക് ഇവൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം. അപ്പോൾ സ്കിൻ ഡോസാണ് കൊടുത്തേക്കുന്നത്, എല്ലാം ഒരു ഡാർക്ക് ബ്രൗൺ കളേഴ്സ് തന്നെ കൊടുത്തിരിക്കുന്നു. സാധാരണ നമ്മൾ എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള നിറം തന്നെയാണ് ഈ ഒരു സ്കിൻ ഡോറിന് മേലും. അപ്പം ഡോർ തുറന്ന് നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറാം. വാവ്, നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണല്ലോ, നല്ല സ്ഥല സൗകര്യമുള്ള ബെഡ്റൂമാണല്ലോ. നോക്കിയേ, നല്ല വലുപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും നീളവും വീതിയും എന്താണെന്നുള്ള കാര്യം നോക്കിയേക്കാം. നമുക്ക് വീതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 10.75 ഫീറ്റാണ്
നമുക്ക് വീതി വരുന്നത് നീളത്തിൻ്റെ കാര്യം നോക്കിയാൽ 14.44 14.44 ഏകദേശം 185 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. 155.24 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂം എന്നുള്ളത്. എന്ത് വലുപ്പമുണ്ട് നോക്കിയാൽ നല്ല വലുപ്പം എന്തായാലും ഉണ്ട്. ഇവിടെയായിട്ട് നമുക്ക് നോക്കാം, ഇവിടെയായിട്ടാണ് ബെഡ് സ്പേസ് വരിക. അപ്പോൾ ഇതിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് ഒറ്റപ്പാളികളുടെ ജനാല ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് നോക്കിയാൽ അവിടെ മൂന്ന് പാളികളുടെ ജനാല ആ ഒരു ഭിത്തിയിൽ കൊടുത്തേക്കുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കിട്ടും. അപ്പോൾ ഇവിടെയായിട്ട് ബെഡ് സ്പേസ് വരുന്നു. ആ ഒരു ഹെഡ് സ്പേസ് വരുന്നതിൻ്റെ ആ ഒരു ബെഡിൻ്റെ ഹെഡ് തുടങ്ങുന്നതിന് നേരെ മുൾവശത്ത് ഇവിടെ നിന്ന് സീലിംഗ് വർക്കുകൾ ആരംഭിക്കുകയാണ്. ഇതിനകത്തായിട്ട് എൽഇഡി ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇനി നേരെ മുകളിലേക്ക് നോക്കി ആ ഒരു സീലിംഗ് വർക്കിൻ്റെ ആ ഒരു ചെയ്തേക്കുന്ന രീതി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഡിസൈൻ എങ്ങനെയാണ് എന്നുള്ളതും അവിടെയും ഒത്ത നടക്കായിട്ട് നോക്കേണ്ട ഒരു ഭംഗിയുള്ള ഒരു ഫാൻ നൽകിയിരിക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ മൊത്തത്തിൽ കൊടുത്തേക്കുന്നത് അത്തരത്തിലുള്ള ലൈറ്റുകളാണ് മൊത്തത്തിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ അതിനെയും കൊടുത്തേക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വാർഡ്രോബ് ആണ്, അതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബിനെ കൊടുത്തേക്കുന്നത്. അപ്പോൾ വാർഡ്രോബ് നോക്കിയാൽ മൂന്ന് വലിയ ഡോറുകളുള്ള വാർഡ്രോബാണ് ഇവിടെയും കൊടുത്തത്. ഇതെല്ലാം MDF ആണ് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു മിറർ നോക്കാം, ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു ഡ്രസ്സിങ് മിറർ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഉള്ളിലായിട്ടൊക്കെ നല്ല സ്ഥല സൗകര്യമാണ് ഈ ഒരു വാർഡ്രോബിനകത്ത് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് വലിയ ഡ്രോ സിസ്റ്റംസ് അത് രണ്ടെണ്ണം ഇവിടെ നൽകിയിരിക്കുന്നു. സൈഡിലായിട്ട് നോക്കിയാൽ ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് വശങ്ങളിലും നമുക്ക് കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. ഇനി ഫ്ലോറിംഗിൽ നോക്കിക്കഴിഞ്ഞാൽ സെയിം നമ്മൾ നേരത്തെ കണ്ട അപ്പുറത്തെ സൈഡിൽ ആ ഒരു അല്ലെ നമ്മൾ കോമൺ ആയിട്ട് കണ്ട ആ ഒരു ഏരിയകളിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബെഡ്റൂം മുഴുവൻ കണ്ടു. എല്ലാം നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂം, നല്ല വലുപ്പമുള്ള ബെഡ്റൂം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് കയറാം. അപ്പോൾ ഇവിടെയാണ് ബാത്റൂമിൻ്റെ സ്ഥാനം. ഫൈബർ ഡോറുകൾ കൊടുത്തിരിക്കുന്നു. നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡിസൈനുള്ള ഒരു ഫൈബർ ഡോർ കൊടുത്തിരിക്കുന്നു ബാത്റൂമിന്. കയറുന്ന ഭാഗത്ത് പടിയിൽ ഒരു ഗ്രാനൈറ്റ് കൊടുത്തേക്ക് നമുക്ക് കാണാം. ഡോർ ഹാൻഡിൽസ് എല്ലാം സ്റ്റീലിൻ്റെ ഡോർ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നു. ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ് ബാത്റൂമിൻ്റെ ഡോറിന് വരുന്നത്. അപ്പോൾ ഡോർ തുറന്ന് നമുക്ക് നേരെ ബാത്റൂമിനുള്ളിലേക്ക് കയറാം. അത്യാവശ്യം സ്പേഷ്യസ് ആയ ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് നമ്മൾ നോക്കിയാൽ ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് ഏരിയ കൊടുത്തിരിക്കുന്നു. സൊമാന ഏരിയയാണ് ക്ലോസറ്റ് സെറ്റ് വരുന്നത്. ഫ്ലോർ മൗണ്ടറായിട്ടുള്ള ക്ലോസറ്റ് സെറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് നേരെ മുകളിലായിട്ട് ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഫാൻ ഉള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഹീറ്റ് എന്നുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ടാണ് ബാത്ത് ഏരിയ വരിക. ജോൺസന്റെയാണ് ഈ ഒരു ഫിറ്റിംഗ്സ് എല്ലാം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ വലിയ റേഞ്ച് ഷവർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് പോർഷനായിട്ട് ഇവിടെയായിട്ട് നമ്മൾ നോക്കിയാൽ വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. സുമാനേരിയാണ് വാഷ് ബേസ്. ഇവിടുത്തെ ഫ്ലോറിങ്ങിലേക്ക് നോക്കിയാൽ ഒരു വുഡ് ഫിനിഷ് വരുന്ന തരത്തിലുള്ള ഒരു വുഡൻ ഫ്ലോറിംഗ് തോന്നിക്കുന്ന തരത്തിലുള്ള ടൈലുകളാണ് ഈ ഒരു ബാത്റൂമിൻ്റെ ഫ്ലോറിലെ ടൈലുകൾക്ക് നൽകിയിരിക്കുന്നത്. വാളിൽ നമ്മൾ നേരത്തെ കണ്ട ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ ടൈലുകളെ ആ വലിയ ടൈലുകളെയാണ് ഇവിടെ ഫ്ലോറിൽ ഈ ഒരു വാളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു കോർണേഴ്സിൽ ഈ ഒരു രണ്ട് കോർണറുകളിലായിട്ട് നോക്കിയാൽ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു വാഷ് ബേസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ കണ്ട ആ ഒരു ഡിസൈൻ ടൈലുകൾ ഇവിടെയും കൊണ്ടുവന്നേക്കും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ബാത്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയ ബാത്റൂമാണ്. ഈ ഒരു ബെഡ്റൂമിൻ്റെ വലുപ്പം നോക്കിക്കഴിഞ്ഞാൽ അതിനനുസൃതമായിട്ട് വലുപ്പമുള്ള ഒരു ബാത്റൂമിന് ആദ്യത്തെ ബെഡ്റൂമിന് നൽകിയിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ മുകളിലത്തെ നിലയിലേക്ക് കയറാം. അപ്പോൾ ഇവിടെയായിട്ട് ദാ സ്റ്റെയറിൻ്റെ സ്ഥാനം ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയറിൻ്റെ സ്ഥാനം വരുന്നത്. നമ്മൾ ആ ഒരു ഫോർമൽ ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയറിൻ്റെ സ്ഥാനം വരുന്നത്. അപ്പോൾ സ്റ്റെയറിൻ്റെ കാര്യങ്ങൾ നോക്കാം. സ്റ്റെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പടികളുടെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാനൈറ്റ് ആണ് ഇവിടെ പടികൾ കൊടുത്തിരിക്കുന്നത്. വശങ്ങളായിട്ട് ടൈലുകളും നൽകിയിരിക്കുന്നു. ഇനി ഇവിടെ കൈവരികളുടെ കാര്യം നോക്കിയാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബ്സ് ആണ് കൈവരികൾക്ക് വരുന്നത്. ഇവിടെ ആയിട്ട് ഒരു റെഡിമെയ്ഡ് തൂണിൽ നിന്നാണ് ഈ ഒരു കൈവരി സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ സ്റ്റെയർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഫുട്സ്റ്റെപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ലാൻഡിങ് പൊസിഷനിൽ എത്തി നിൽക്കുമ്പോൾ ഇവിടെയായിട്ടൊരു വാൾ സ്റ്റിക്കർ വർക്ക്. ഇതും നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടെ കൊടുത്തിരുന്ന വാൾ സ്റ്റിക്കർ വർക്കിൻ്റെ സെയിം ഡിസൈനാണ്. മുളയുടെയൊക്കെ ഒരു ഡിസൈനാണ് ഇവിടെ വരുന്നത്. ഇവിടെയായിട്ട് നല്ല ഒരു ഫാൻസി ലൈറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി സ്റ്റെയർ കയറി നമ്മൾ നേരെ വരുന്നത് ഈ ഒരു വീടിൻ്റെ അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. അപ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയയിലേക്ക് നമ്മളെത്തുന്നു. കയറി വരുമ്പോൾ അവിടെയായിട്ട് നമുക്കൊരു പർഗോളയും മറ്റുമൊക്കെ കാണാം ആ ഒരു വശത്തായിട്ട്. അപ്പോൾ നോക്കിയേ നല്ലൊരു അപ്പർ ലിവിങ് ഏരിയ നമുക്കിവിടെ കെട്ട് കാണാം. കയറി വരുമ്പോൾ തന്നെ ഇവിടെയായിട്ടൊരു ചെറിയൊരു TV യൂണിറ്റ് ഏരിയ സജ്ജമാക്കിയിട്ടുള്ള നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട്. ഇതെല്ലാം MDF ആണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയ TV തന്നെ നമുക്കിവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്പേസ് എന്തായാലും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു കൈവരികൾ വന്ന് അവസാനിക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ചെറിയൊരു സ്റ്റഡി ടേബിളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് വേണമെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ചെറിയൊരു സ്പേസ് മാത്രം, ഒരു PC വെക്കാനുള്ള ഒരു സ്പേസ് മാത്രം, അതിനുള്ള ഏരിയ മാത്രമായിട്ടാണ് ഇവിടെ നമുക്ക് ലഭിക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പർഗോള, നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോൾ ആ ഒരു സ്റ്റെയറിൻ്റെ വശത്തായിട്ട് കാണുന്ന പർഗോള, ആ ഒരു പർഗോളയ്ക്കകത്ത് ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ തൊട്ടടുത്ത് തന്നെ വീടുണ്ടല്ലോ,
പ്രൈവസി ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അതിനകത്ത് പി വി സി ബോർഡ് വെച്ച് സി എൻ സി കട്ടിങ്ങിന്റെ ആ ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തിരിക്കും. തീർച്ചയായിട്ടും നല്ല ഭംഗിയുണ്ട് ആ ഒരു ഡിസൈൻ വർക്കും മറ്റുമൊക്കെ കാണാൻ. അപ്പോൾ ഈ ഒരു സ്റ്റെയറിനോട് കൈവരികളോട് ചേർന്നുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ അതിന്റെ സെറ്റിയും മറ്റുമൊക്കെ ഇട്ടുകൊണ്ട് ടി വി ആസ്വദിക്കാനായിട്ട് പറ്റും. ചെറിയൊരു ഫാമിലി ലിവിംഗ് ഏരിയ, ക്യൂട്ടായിട്ടുള്ള ഒരു ഫാമിലി ലിവിംഗ് ഏരിയ എന്ന് തന്നെ ഞാൻ പറയും. കാരണം അത്രയും ഒരുപാട് വലിയ ഭീകര വലിയ സ്പേസിന്റെ ആവശ്യമുണ്ട്. ഒരു മൂന്ന് കസേര മൂന്ന് അത്യാവശ്യം വലിയ സെറ്റുകൾ ഇടാൻ പറ്റും. അതിനുള്ള സ്പേസ് മാത്രമാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇനി ഇവിടെ ഫ്ലോറിന്റെ ടൈലുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ സെയിം നമ്മൾ താഴത്തെ കണ്ട സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെ ഫ്ലോറിൽ നൽകിയിട്ടുള്ളത്. ഇനി നേരെ സീലിംഗിലേക്ക് നോക്കാം. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ വർക്ക് ഇവിടെ സീലിംഗിൽ നൽകിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ള ഒരു സീലിംഗ് വർക്ക്, മൊത്തം വാം കളറുള്ള ലൈറ്റ്സ് ആണ്. ഫുള്ളും നാല് മൂലകളിലായി മിൽക്കി വൈറ്റ് നിറത്തുള്ള നാല് എൽ ഇ ഡി ലൈറ്റുകൾ പ്രകാശം പൊഴിക്കുന്ന കാണാൻ പറ്റും. എന്തായാലും മൊത്തം നടത്തി കൊടുത്തിരിക്കുന്ന ലൂക്കറിന്റെ ആ ഒരു ഫാനും കുറച്ചുകൂടെ ഭംഗി കൂട്ടുന്നുണ്ട് ഈ ഒരു സീലിംഗിന്. മൊത്തത്തിൽ സീലിംഗ് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുകയും ചെയ്യുന്നു. ഇനി ഇവിടെയൊക്കെ നമുക്ക് ഈ ഒരു ടി വി യൂണിറ്റിന്റെ ഈ ഒരു സൈഡിലായിട്ടൊക്കെ സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് ആവശ്യാനുസരണം ഇവിടെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് കാണാനുള്ളത് നമുക്ക് ആദ്യം യൂട്ടിലിറ്റി സ്പേസ് ആണ് കാണാം കേട്ടോ. മറ്റൊന്നുമല്ല, മഴയായതുകൊണ്ട് തന്നെ ടെറസിലേക്ക് കയറുന്ന കാര്യം ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ടെറസിലേക്ക് കയറുന്ന മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പം സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ, ഇത് റെഡിമെയ്ഡ് ഡോർ അല്ല കേട്ടോ, ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഇത്രയും ഒരു ഏരിയ നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഇത് ഷീറ്റ് ഇട്ടെടുത്തേക്കുന്ന ഭാഗമല്ല, ഈ ഒരു കോൺക്രീറ്റ് വരുന്ന ആ ഒരു ഭാഗം തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് ലോണ്ടറി ഏരിയ സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്പേസ് ഉണ്ട്. അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെ പോയിന്റും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം ഇരുമ്പഴികൾ കൊടുത്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നല്ല രീതിയിൽ വെളിച്ചവും അതേപോലെ കാറ്റും ഉള്ളിലേക്ക് ഇറങ്ങുന്നതാണ് ഇവിടെ ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇരുമ്പ് വാതിൽ കൊടുത്തേക്ക് നമുക്ക് കാണാം പുറത്തേക്ക് ഇറങ്ങുവാൻ, അതായത് സ്റ്റെയർ കയറി മുകളിലേക്ക് പോകാൻ. അപ്പോൾ ഇതുവഴി നമുക്ക് സ്റ്റെയർ കയറി മുകളിലേക്ക് പോകാം. ദേ ഇവിടേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് കൈവരികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജിയുടെ സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ് ഈ ഒരു കൈവരികളൊക്കെ കൊടുത്തത്. നല്ല ഭംഗിയായിട്ട് തന്നെ അത്യാവശ്യം ഒരാൾക്ക് നടന്ന് ഒരു ബക്കറ്റുമായിട്ട് നമ്മൾ ഈ ഒരു തുണികൾ ഒക്കെ ആയിട്ടൊന്ന് വീടിൻ്റെ മുകളിലേക്ക് ടെറസിൽ വർക്കൊക്കെ ചെയ്തതിന് ശേഷം അവിടെയായിട്ട് തുണി വിരിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ സുഖമായി സ്ത്രീകൾക്കാണെങ്കിലും കൂടെ സുഖമായിട്ട് കയറി പോകാം, അല്ലെങ്കിൽ പുരുഷന്മാർക്കാണെങ്കിലും കൂടെ സ്ഥിരമായി സുഖമായിട്ട് കയറി പോകാൻ പറ്റും. ആ തരത്തിലുള്ള ഒരു സ്പേസ് എന്തായാലും ഈ ഒരു വഴിക്ക് ഇവിടെ നൽകിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ യൂട്ടിലിറ്റി ഏരിയ മുഴുവൻ കണ്ടു. സാധാരണഗതിയിൽ നമ്മൾ യൂട്ടിലിറ്റി ഏരിയ ഏറ്റവും അവസാനമാണ് കാണിക്കാറ്, കാരണം മഴയായതുകൊണ്ടാണ് നമുക്ക് മുകളിലേക്ക് കയറാൻ ചിലപ്പം പറ്റിയിട്ട് വരില്ല. അപ്പൊ ഇനി നമുക്ക് രണ്ട് ബെഡ്റൂമിൽ കൂടെ കാണേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ ഒരു ടി വി യൂണിറ്റ് ഏരിയ ഇരിക്കുന്നതിന്റെ തൊട്ട് ചേർന്ന് തന്നെ ഇവിടെയായിട്ട് ഈ വശത്തായിട്ട് ഈ കാണുന്ന ഡോർ തുറന്ന് നമുക്ക് ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറാം. അപ്പോൾ ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ താഴത്ത് നമ്മൾ കണ്ട ബെഡ്റൂമിന്റെ പോലെ തന്നെ അത്യാവശ്യം വലിപ്പം ഈ ഒരു ബെഡ്റൂമിനുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമാണ്. നമുക്ക് എന്തായാലും ഈ ഒരു ബെഡ്റൂമിന്റെ നീളവും വീതിയും ഒന്ന് നോക്കിയേക്കാം. നീളത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം 15.07 നീളം വരിക. വീതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 9.89 148.96 നല്ല വലുപ്പമുണ്ട് ബെഡ്റൂമിന്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ മൂന്ന് പാളികളുടെ ജനാല നമുക്ക് കാണാം. ഇവിടെ ഈ ഒരു ഭിത്തിയിലേക്ക് നോക്കിയാൽ രണ്ട് ഒറ്റപ്പാളികളുടെ ജനാല അവിടെയും ഇപ്പുറത്തെ സൈഡിലായിട്ട് കാണാം. ഇവിടെയായിട്ടായിരിക്കും ബെഡ് സ്പേസ് വരിക. ബെഡ് സ്വിച്ചുകളും മറ്റുമെല്ലാം ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ട് ഒരു വാർഡ്രോബ് നൽകിയിരിക്കുന്നു. മൂന്ന് ഡോറുകളുള്ള വാർഡ്രോബാണ്. നടുക്കത്തെ ഡോറിനകത്ത് മിറർ കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് എൽ ഇ ഡി ലൈറ്റ്സ് വരെ ഈ ഒരു വാർഡ്രോബ് റൂമിലായിട്ട് ചെയ്തേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഇപ്പുറത്തെ സൈഡിലായിട്ട് നോക്കിയാൽ ചെറിയൊരു ടേബിളും സജ്ജമാക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. അതിന് ചെറിയൊരു ഡ്രോയിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം MDF-ലാണ് ഈ ഒരു വാർഡ്രോബും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്തേക്കുന്നത്. ഇനി ഇവിടെ ഉള്ളിലേക്ക് കയറിക്കൊണ്ട് ഇവിടെ നോക്കാൻ നമുക്ക് അല്പം ഉള്ളിലേക്ക് മാറിക്കൊണ്ട് ഇവിടെ ഒരു സ്പേസ് കൊടുത്തേക്കാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ ഒരുക്കാം. അതിനുള്ള ഒരു സ്പേസ് എന്തായാലും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ചെറിയൊരു ഡ്രസ്സിംഗ് ഏരിയ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരുക്കിയെടുക്കാൻ പറ്റും. ഇവിടെയും ബാത്റൂമിന്റെ ഡോറുകൾ നോക്കാം. സെയിം തന്നെ നമ്മൾ താഴത്ത് കണ്ട പോലുള്ള ഫൈബർ ഡോറുകൾ തന്നെ. ഇവിടെ പ്ലാസ്റ്റിക്കോ മറ്റു കാര്യങ്ങളൊന്നും പറിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ബാത്റൂമിനുള്ളിലേക്ക് കയറാം. ബെഡ്റൂമിൽ നിന്ന് നന്നായിട്ട് ഉയർത്തി തന്നെ കൊടുത്തിട്ടുണ്ട്. താഴത്തെ ബാത്റൂമിന്റെ അത്രയും വലിപ്പമില്ല. താഴത്ത് നല്ല വലിപ്പമായിരുന്നു, ഇവിടെ അത്രയും വലിപ്പമില്ല. ഇവിടെ ഈ ഒരു ലാസ്റ്റ് പോർഷനായിട്ടാണ് ക്ലോസറ്റ് ഏരിയ വരുന്നത്. സൊമാനിയുടെ ക്ലോസറ്റ് സെറ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഫ്ലോർ മൗണ്ടഡ് ആയിട്ടുള്ള ഇവിടെ എയർ വെന്റിലേഷൻ വിൻഡോ, ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാൻ, ഇവിടെയായിട്ട് ഹീറ്ററുള്ള പോയിന്റും കൊടുത്തിട്ടുണ്ട്. ഇനി സെൻട്രലായിട്ട് ബാത്ത് ഏരിയ കൊടുത്തിരിക്കുന്നു. ജോൺസന്റെ ആണ് ആ ഒരു ഷവർ യൂണിറ്റ് മറ്റു കാര്യങ്ങളെല്ലാം വരുന്നത്. ഇനി ഇവിടെ ലാസ്റ്റ് പോർഷനായിട്ട് വാഷ് ബേസൺ കൊടുത്തിരിക്കുന്നു. സൊമാനിയുടെയാണ് വാഷ് ബേസൺ വരുന്നത്. നേരെ മുകളിൽ മിറർ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. എൽ ഇ ഡി ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് സ്പേസ് മാത്രമാണ്. അതായത്
ഇടുക്കമല്ല, കറക്റ്റ് സ്പേസ് ആണ്, ഒരു ബാത്റൂമിന്റെ കറക്റ്റ് സ്പേസ് ആണ്. പക്ഷെ താഴത്തെ ബാത്റൂമായിട്ട് നോക്കുമ്പോൾ ഇത് ചെറിയ ബാത്റൂമാണ്. അപ്പോൾ കളർ കോമ്പിനേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താഴത്ത് നമ്മൾ ഫ്ലോറിൽ ഉപയോഗിച്ചിരുന്ന ടൈലിനെ ഈ ഒരു ബാത്ത് ഏരിയയുടെ ഈ ഒരു വശത്തായിട്ട് ഉപയോഗിച്ചേക്കാൻ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു കോർണറുകളിലും ആ ഒരു കളർ തീം ഇവിടെ നൽകിയിട്ടുള്ളതാണ്. നമ്മൾ ഫ്ലോറിലൊക്കെ കണ്ട സെയിം കളർ വലിയ ടൈലുകൾ തന്നെയാണ് ഇവിടെ മറ്റു വശങ്ങളിലെല്ലാം നൽകിയിരിക്കുന്നത്. അപ്പോൾ രണ്ട് ബെഡ്റൂമും രണ്ട് ബാത്റൂമും നമ്മൾ കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളത് മൂന്നാമത്തതും അവസാനത്തതും ഈ വീട്ടിലെ ഏറ്റവും വലുതുമായിട്ടുള്ള ബെഡ്റൂമാണ്. അപ്പോൾ ആ ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ ഒരു ബെഡ്റൂമിൻ്റെ സ്ഥാനം എന്നത്. അപ്പോൾ ഇത് പറഞ്ഞ് നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് കയറാം. ഈ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂമാണ് കേട്ടോ, നല്ല വലിപ്പമുള്ള വലിയ ബെഡ്റൂം. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറി നമുക്ക് നീളവും വീതിയും തന്നെ ആദ്യം നോക്കിയേക്കാം. നീളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം 16.52, ഓ നല്ല വീതി തന്നെ വരുന്നുണ്ട്, നീളം തന്നെ വരുന്നുണ്ട്. വീതി കാര്യം നോക്കുകയാണെങ്കിൽ 13.53, ഏകദേശം 228 സ്ക്വയർ ഫീറ്റ് ഈ ഒരു ബെഡ്റൂമിന് വരുന്നുണ്ട്. എങ്ങനെ നല്ല വലിപ്പം ഉണ്ട്. 200 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ ഒരു ബെഡ്റൂമിന് വലിപ്പം വരിക എന്ന് പറഞ്ഞാൽ തന്നെ വലുതാണ് കേട്ടോ. ഇവിടെയായിട്ട് മൂന്ന് പാളികളുടെ ചെനാല ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അതേപോലെ തന്നെ മൂന്ന് പാളികളുടെ ചെനാല കൊടുത്തിരിക്കുന്നു. ഇനി ഇവിടെയായിട്ട് വാർഡ്രോബിനെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ അതും മൂന്ന് ഡോറുകളുള്ള വാർഡ്രോബാണ്. സാധാരണഗതിയിൽ നിന്നുള്ള ചെറിയ ഒരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു സ്പേസുകളും മറ്റും ഒക്കെ കൊടുത്തേക്കുന്നതാണ് അതിനകത്ത് വരുന്ന മറ്റൊരു പ്രധാന വ്യത്യാസം. സെൻട്രലായിട്ട് മിററും കൊടുത്തിരിക്കുന്നു. ഫ്ലോറിലെ ടൈലുകളെല്ലാം സെയിം കളർ ടൈലുകൾ തന്നെയാണ്, അതിനകത്ത് മാറ്റമൊന്നുമില്ല. പിന്നെ സീലിംഗ് വർക്ക് ഇവിടെയും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സീലിംഗ് വർക്കിനെയും ചെയ്തേക്കുന്നത്. നല്ല ഡിസൈനാണ്, സിമ്പിൾ ഡിസൈനാണ് സീലിംഗിന് ഉപയോഗിച്ചിരുന്ന. എല്ലാം വാം കളർ ടോൺ ലൈറ്റുകൾ തന്നെയാണ് മൊത്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഇവിടെ ബാത്റൂമിലേക്ക് പോകാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം. അപ്പോൾ ഇവിടെയായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഡോറൊന്നും കൊടുത്തിട്ടില്ല, പക്ഷേ ഇവിടെ ഒരു ഓപ്പണായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കും നമുക്ക് കാണാം. ഇനി ഇവിടെ ഉള്ളിലായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം. അപ്പോൾ ഇവിടെയും ഫൈബർ ഡോറുകൾ തന്നെയാണ് ബാത്റൂമിന് കൊടുത്തേക്കുന്നത്. ബാത്റൂമിനുള്ളിലേക്ക് കാണാം. അപ്പോൾ ഈ ബാത്റൂം അത്യാവശ്യം സ്പേഷ്യൽ. മുകളിലത്തെ രണ്ട് ബാത്റൂമുകളും ഏകദേശം ഇതേ വലിപ്പം തന്നെയാണ്. ഇവിടെ ലാസ്റ്റ് പോർഷനായിട്ടാണ് ഈ ഒരു ക്ലോസറ്റ് ഏരിയ വരുന്നത്. ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ വരുന്നുണ്ട്. എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഫാനിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെൻട്രലായിട്ട് ബാത്ത് ഏരിയയും കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് വാഷ് ബേസൻ ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സെയിം തന്നെ നമ്മൾ മുകളിലത്തെ രണ്ട് ബാത്റൂമുകളും ഏകദേശം ഒരേ വലിപ്പം തന്നെയാണ് മുകളിലത്തെ രണ്ട് ബാത്റൂമുകളും വരുന്നത്. ഇനി നമുക്ക് ഒരു ബാൽക്കണി കാണാനുണ്ട്. അപ്പോൾ ബാൽക്കണിയിലേക്ക് നമുക്കിറങ്ങാം. ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ആ ഒരു വാതിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെയായിട്ട് ഈ ഒരു വാർഡ്രോബ് വെച്ചിട്ടുണ്ട്. അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഈ കാണുന്ന ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് വരാം. അപ്പോൾ ഇവിടെയായിട്ട് വന്നാൽ നമുക്ക് ബാൽക്കണി കാണാം. നല്ല വലുപ്പമുള്ള ബാൽക്കണി. സാധാരണഗതിയിൽ ഇത്രയും വലുപ്പമുള്ള ബാൽക്കണി നമുക്ക് ലഭിക്കാറില്ല കേട്ടോ. ഇവിടെ നല്ല വലുപ്പമുള്ള ഒരു ബാൽക്കണി കിട്ടുന്നുണ്ട്. എന്തോരം വലുപ്പമുണ്ട് നോക്കിയാൽ, നല്ല സ്പേസ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ആട്ട് കട്ടിലൊക്കെ ഇടാനുള്ള ഒരു സ്പേസ് എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു ബാൽക്കണിക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ബാൽക്കണിക്ക് നല്ലൊരു സീലിംഗ് വർക്ക് നൽകിയിരിക്കുന്നു. ഒരു വൃത്താകൃതിയിലുള്ള ഡിസൈനുള്ള സീലിംഗ് വർക്കാണ്. ഫുള്ളും വാം കളർ ടോൺ ലൈറ്റുകളാണ് മൊത്തത്തിൽ ഈ ഒരു സീലിംഗ് വർക്കിനകത്തായിട്ടാണ് നൽകിയിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ കൈവരികളുടെയും മറ്റും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബും അതേപോലെ തന്നെ ടഫൻ ഗ്ലാസുകളും വെച്ചിട്ടാണ് ഈ ഒരു കൈവരികൾ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു തൂണുകൾക്ക് താഴത്ത് നമ്മുടെ സിറ്റൗട്ടിലെ തൂണുകൾക്ക് കണ്ട പോലെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു കാർ പോർച്ചിൻ്റെ തൂണുകൾക്ക് കണ്ട പോലെ തന്നെ സെയിം കളർ ഡിസൈൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വീട്ടിലേക്ക് വരാനുള്ള വഴി നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ആ ഒരു എൻട്രൻസ് മെയിൻ ആ എൻട്രൻസും മറ്റുമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കൃത്യമായിട്ട് കാണാം. അപ്പോൾ ഒരു ലൊക്കാലിറ്റി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഏകദേശം ഒന്ന് കാണാം. അത്യാവശ്യം അടുത്തടുത്തായിട്ട് വീടുകളൊക്കെ ഉള്ള ഒരു ലൊക്കാലിറ്റിയാണ്. അത്യാവശ്യം ആളുകളൊക്കെ താമസിക്കുന്ന തന്നെ ഒരു ലൊക്കാലിറ്റി. എങ്കിൽ ഇടുക്കി താമസിക്കുന്ന സ്ഥലമല്ല എന്ന് പറഞ്ഞാൽ, ടെറസിൽ കയറി ഇപ്പോൾ കാണിക്കാനുള്ള നിർവാഹമില്ല. മഴ നല്ല രീതിയിൽ അത്യാവശ്യം പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് ഈ ഒരു വീടിൻ്റെ പ്രൈസ് എന്താണെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ പ്രൈസ് അറിയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ല, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും മടിക്കരുത്. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കേണ്ട. നമുക്ക് വിലയിലേക്ക് വരാം. ഈ വീടിന് അവർ ചോദിക്കുന്ന വില 85 lakhs ആണ്. 85 lakhs രൂപയാണ്. 85 lakhs എന്ന് പറഞ്ഞ പ്രൈസ് നെഗോഷ്യബിളാണ്. സ്റ്റാർട്ടിങ്ങിൻ്റെ സബ്സ്ക്രൈബറാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് കിട്ടും. ചോദിച്ച് വാങ്ങിക്കാൻ മടിക്കേണ്ട. ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, വാങ്ങിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവരെ വിളിക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, നേരിട്ട് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് നേരിട്ട് വന്ന് സ്ഥലം കാണുക, വീട് കാണുക, പണികൾ കാണുക, വിലയിരുത്തുക, എന്നിട്ട് മാത്രം നല്ലൊരു ഡീലിലേക്ക് എത്തുക. തീർച്ചയായിട്ടും ബാർഗെയിൻ ചെയ്യുക. അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. പരിചയപ്പെടുത്തുക എന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വം. അത് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വം. നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് മേടിച്ചോളൂ.
കഴിഞ്ഞ ദിവസം ഞാനൊരു കമൻറ്റ് കാണാനിടയിൽ സ്റ്റാർഡീലിനകത്ത് കാണിക്കുന്ന വീടുകളുടെ എല്ലാം പ്രൈസ് കൂടുതലാണ് എന്നുള്ള കാര്യം. ഒരു കാര്യം സുഹൃത്തുക്കളെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഇതൊന്നും ഞാൻ പണിത് വെച്ചേക്കുന്ന വീടുകളല്ല, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു കമ്പനി, ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ചെയ്ത വീടുകളല്ല, പലരും പല ആളുകളും ചെയ്തേക്കുന്ന വീടുകളാണ്. അവരുടെ ഇഷ്ടത്തിനാണ് അവരെ പ്രൈസുകൾ ഇടുക. തീർച്ചയായിട്ടും അവരാണ് പ്രൈസ് ചൂസ് ചെയ്യുകയും അത് വിലയിരുത്തുകയും മറ്റുമൊക്കെ ചെയ്യാം, ഒരിക്കലും ഞാനല്ല. അവരാണ് ഡിസൈഡ് ചെയ്യുക അവരുടെ വില ഞാൻ അതേപോലെ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. തീർച്ചയായിട്ടും വില കൂടുതലാണെന്നോ അല്ലെങ്കിൽ വിലയുടെ കാര്യമോ കാര്യങ്ങൾ ബാർഗെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഡയറക്റ്റ് ഓണേഴ്സുമായിട്ട് ചെയ്യുക. ആ ഡയറക്റ്റ് വന്ന് സൈറ്റ് വിസിറ്റ് കാണുക. നിങ്ങൾക്ക് വീട് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം, നമ്പർ എടുത്തതിന് ശേഷം ഡയറക്റ്റ് വന്ന് കണ്ട് ഓണറുമായിട്ട് സംസാരിച്ചതിന് ശേഷം വില കൂടുതലാണോ കുറവാണോ എന്നുള്ള കാര്യം നിശ്ചയിക്കുക. പണികൾ കണ്ട് മാത്രം നിശ്ചയിക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ നല്ല നല്ല ഡീലുകൾ നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിനെ കോൺടാക്ട് ചെയ്യാം. 360 star deal@gmail.com എൻ്റെ മെയിൽ ഐഡി ഉണ്ട്, ആ മെയിലിലേക്ക് ഒരു മെയിൽ അയച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ ചാനലിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്യാം. അപ്പോൾ അടുത്ത അടിപൊളി ഒരു ഡീലുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും